നമസ്കാരം. മഹാഭാരതത്തിലെ കൗരവരുടെ മാതാവാണ് ഗാന്ധാരി. ധാർമ്മികതയുടെ ഒരു പ്രതീകമായിട്ടാണ് അവരെ വരച്ചു കാട്ടുന്നത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ വിദേശ നയം നമ്മൾ സ്വീകരിച്ചത് ഗാന്ധാരിയിൽ നിന്നാണെന്ന്. ഇന്ത്യയുടെ നയം എന്താണ്? വിശ്രുതമായ ചേരിചേരാ നയം. അതിൻ്റെ അർത്ഥം ധാർമ്മികത കൂടുതലുള്ളിടത്ത് ഒരു ജയത്തിനായി നമ്മൾ ഉണ്ടാകുമെന്നുള്ളതാണ്. സ്വന്തം മകൻ്റെ ചേരിയിൽ പോലും ചേരാതെ ധാർമ്മികതയുടെ ചേരിയിൽ ഉറച്ചു നിന്ന ഗാന്ധാരിയാണ് ഇന്ത്യയെ അത്തരം ഒരു നയത്തിനായി പ്രേരിപ്പിച്ചത്. ധാർമ്മികതയുടെ വിളക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും അണയാതെ നിറഞ്ഞു കത്തണം. അത് രാത്രിയിലും പകലിലും, പുറത്ത് വെളിച്ചമുള്ളപ്പോഴും പുറത്തിരുട്ടാകുമ്പോഴും ജീവിതത്തെ നയിക്കേണ്ട യഥാർത്ഥ പ്രകാശമാണ് ധാർമ്മികത. വിഖ്യാത എഴുത്തുകാരൻ ആൽബേർ ക്യാമോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എ മാൻ വിത്തൗട്ട് എത്തിക്സ് ഈസ് എ വൈൽഡ് ബീസ്റ്റ് ലൂസ്ഡ് അപ്പോൺ ദിസ് വേൾഡ്. ഈ വിവേകം നഷ്ടപ്പെട്ടവൻ മൃഗത്തിന് തുല്യനാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദേവാലയത്തെ കച്ചവട സ്ഥലമായി കണ്ടവർക്കു നേരെയാണ് ക്രിസ്തു ചാട്ടവാറെടുക്കുന്നത്. ധാർമ്മികത നശിക്കുന്നിടത്തൊക്കെ ഇത്തരം ചാട്ടവാറുകൾ ഉയരുന്നുണ്ട്. മനുഷ്യന് അഭയമാകേണ്ട ഇടങ്ങളെല്ലാം ഇന്ന് കച്ചവടക്കാർ കയ്യേറിയിരിക്കുകയാണ്. ധാർമ്മികത പ്രകാശിക്കേണ്ട ഇടങ്ങളിലൊക്കെ ഇന്ന് ഇരുട്ടി വ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ദേവാലയങ്ങൾ മാത്രമല്ല, ആതുരാലയങ്ങളും വിദ്യാലയങ്ങളുമെല്ലാം ശുശ്രൂഷയുടെ ഇടങ്ങളാകേണ്ടിടത്തൊക്കെ മനുഷ്യനെ ഇന്ന് കാണുന്നത് കച്ചവട കണ്ണോടെയാണോ?